ലോകത്ത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പെട്ടെന്ന് പിടിതരാത്തൊരു സാധനം വേറൊന്നുമല്ല, സ്ത്രീകളുടെ മനസ്സ്. സാധാരണ എല്ലാ പുരുഷന്മാരും പറയാറുണ്ട് ഭാര്യമാരെ കുറിച്ച്, ഇവളുടെ മനസ്സൊന്ന് പിടികിട്ടുന്നില്ലല്ലോ എന്ന്. സത്യമാണ്, സ്ത്രീകളുടെ മനസ്സ് പിടികിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തു തന്നെയാണെങ്കിലും വീട്ടമ്മയിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ട്, ഇൻസൈറ്റ്. സ്ത്രീകളുടെ മനസ്സിലേക്കുള്ള ഒരു പ്രയാണമാണ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സ്ത്രീകളുടെ മനസ്സിൻ്റെ ഒരു അനാലിസിസ് എന്ന് തന്നെ പറയാം. സ്വാമി അശ്വ തിരുനാൾ അവതരിപ്പിക്കുന്ന ദ ഇൻസൈറ്റ്. പലപ്പോഴും ഒരു കത്ത് വായിക്കുമ്പോൾ പലരും അവരുടെ വിഷയമാണല്ലോ ഇത്, ഇത് ഇത്രയും കറക്റ്റായിട്ട് എങ്ങനെ വന്നു എന്ന് ചിന്തിക്കാറുണ്ട്. പലപ്പോഴും പല അധ്യായങ്ങൾ കഴിയുമ്പോഴും നമ്മൾ കാണുമ്പോൾ സംസാരിക്കാറുണ്ട്, നിങ്ങൾ പറഞ്ഞ ആ ഇഷ്യൂ ശരിക്കും ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞപ്പോൾ ശരിക്കും എനിക്കത് ഗുണകരമായി എന്ന് കേൾക്കുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു കത്താവാം ഇനി. സ്വാമി ഇൻസൈറ്റിലേക്ക് സ്വാഗതം. വായിക്കാം. ഞാനൊരു പ്രൈവറ്റ് കോളേജിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഭർത്താവ് ബിസിനസ്സുകാരനാണ്. ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലായിരുന്നു. പക്ഷേ ഈയിടെയായി എന്നിൽ നിന്ന് എന്തുകൊണ്ടോ അദ്ദേഹം അകലുന്നു. പഴയ ഒരു സ്നേഹബന്ധം ഞങ്ങൾ തമ്മിലില്ല. പണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. ഞാനും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം കഴിയുന്നതും നിശബ്ദനാണ്. മാത്രമല്ല, ചിലപ്പോൾ ചില മൊബൈൽ ഫോൺ കോളുകൾ വരുമ്പോൾ എന്തോ ഭയക്കുന്ന പോലെ തോന്നും. ഞാൻ കേൾക്കാതെ ടെറസിൽ പോയി രഹസ്യമായി സംസാരിക്കും. അദ്ദേഹത്തിന് ഒരു അഫെയർ ഉണ്ടോ എന്നും ഞാൻ സംശയിക്കുന്നു. അഫെയർ ഉണ്ടോ? ആ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ അവസരത്തിൽ സ്വാമിക്ക്? എനിക്ക് തോന്നുന്നു ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പല വീട്ടമ്മമാരും ഈ ഒരു കത്ത് വായിച്ചിട്ട് ഒരു ദീർഘനിശ്വാസം ഉതിർത്തിരിക്കും. അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമാണ് ഒരുമിച്ചാണ് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർ പരസ്പരം ഇങ്ങനെ നോക്കിയിരിക്കും. കാരണം കേരളത്തിലെ ഇപ്പോഴത്തെ പ്രത്യേക ഒരു സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയിൽ കുടുംബ ബന്ധങ്ങൾ ഒരുപാട് ഒരുപാട് തകർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ സഹായകരമായി പ്രവർത്തിക്കുന്നതാണ് ഈ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റുകളും ചാറ്റിങ്ങും വർക്കൗട്ടും ഫേസ്ബുക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു കത്ത് നമ്മൾ പർട്ടിക്കുലറായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ അമ്മയ്ക്കൊരു ഈ ഭാര്യയ്ക്കൊരു സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചില കോളുകൾ കിട്ടുമ്പോൾ പതുക്കെ അവിടെ നിന്ന് പോയി ടെറസിൻ്റെ അല്ലേ ടെറസിൻ്റെ മുകളിൽ പോയി, ചിലരാണെങ്കിൽ കാർ ഷെഡിലൊക്കെ പോയിരിക്കും, മറ്റു ചിലരുടെ പൂന്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇനി ഗേറ്റിൻ്റെ അവിടെ ചെന്ന് രഹസ്യമായിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. ഇത് ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ രഹസ്യമായിട്ടൊരു കോള് അറ്റൻഡ് ചെയ്യുമ്പോൾ ചാടി വീണ് ഇതൊരു അഫെയറാണ് എന്ന് വിധി കൽപ്പിക്കുന്നത് തെറ്റാണ്. എന്തുകൊണ്ട് ഇദ്ദേഹം ഇപ്പോൾ അധികം സ്നേഹമൊന്നും കാണിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് തുടങ്ങാം. പലപ്പോഴും ആണുങ്ങൾ ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ സ്ത്രീയോട് അത്ര മത്സരിക്കാൻ കഴിവുള്ളവരല്ല. മുയലിനെ പോലെയാണ് സ്ത്രീ സ്നേഹിക്കുന്നത്, ആമയെ പോലെയാണ് പുരുഷൻ സ്നേഹിക്കുന്നത്. അപ്പോൾ സ്ത്രീ സ്നേഹിക്കാൻ വിധിക്കപ്പെട്ടതാണ്, വിധിക്കപ്പെട്ട സ്ത്രീയാണ്. അല്ല, ആണിനേക്കാൾ അവർക്ക് വിധിയുണ്ട്. കാരണം ഒരു അടുത്തൊരു കുട്ടി ജനിക്കണമെങ്കിൽ ആ കുട്ടിയെ വല്ലാണ്ട് സ്നേഹിക്കാൻ പഠിക്കണം, എങ്കിൽ മാത്രമേ ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴും ഒക്കെ ആ വേദനയൊക്കെ അനുഭവിക്കാൻ സ്ത്രീക്ക് പറ്റൂ. എനിക്ക് തോന്നുന്നുണ്ട് ഒരു പുരുഷന് ഇതൊക്കെ സാധിക്കുമെന്ന്. ഒരു കുട്ടിയെ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കാൻ പറഞ്ഞാൽ പോലും ഒരു 5 മിനിറ്റ് നടന്നിട്ട് തിരിച്ചുകൊണ്ട് കൊടുക്കുന്ന ആളാണല്ലോ പുരുഷൻ. അപ്പോൾ നാച്ചുറലി ഒരുപാട് ക്ഷമ, സ്നേഹിക്കാനുള്ള ഒരുപാട് കഴിവ്, ഇതൊക്കെ സ്ത്രീക്ക് വേണം. അതുകൊണ്ട് തന്നെ സ്നേഹിക്കാൻ ഒരുപാട് കഴിവ്, ടാലൻസ്, ഇതെല്ലാം സ്ത്രീക്കാണ് കൂടെ ചെയ്യും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് പെട്ടെന്ന് സ്നേഹിക്കാൻ കഴിയും, അഗാധമായിട്ട് സ്നേഹിക്കാൻ കഴിയും, പിന്നെ നിരന്തരം സ്നേഹിക്കാൻ കഴിയും, ഇതൊക്കെ പറ്റും. ഒരു വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ പറഞ്ഞ പോലെ സ്നേഹം എന്ന് പറയുന്നത് ഒരു പുരുഷൻ്റെ ജീവിതത്തിൽ ഒരു ചാപ്റ്റർ മാത്രമാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം
അത് അവളുടെ ആത്മകഥയാണെന്നാണ്. ത്രൂ ഔട്ട് അവളുടെ ലൈഫിനകത്ത് നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ സ്ത്രീ, അതിൻ്റെ അർത്ഥം പുരുഷന് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ലെന്നോ അല്ലെങ്കിൽ സത്യമായി ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റില്ലെന്നൊന്നും അല്ല. പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിനകത്ത് രണ്ടുപേരും രണ്ട് രീതിക്കാരാണ്, അത് യാതൊരു സംശയമില്ല. ഒരുപക്ഷേ അനുരാഗ വിലോലനായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പ്രേമിക്കാനൊക്കെ തോന്നുമായിരിക്കാം, അല്ലെങ്കിൽ എപ്പോഴും അത് പ്രകടിപ്പിക്കാൻ തോന്നുമായിരിക്കാം. പക്ഷേ വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ പുരുഷനെ സംബന്ധിച്ചോളം അവൻ്റെ പ്രയോറിറ്റീസ് മാറും. അവന് ബിസിനസ്, ഇപ്പോൾ ഇതിനകത്തൊരു ബിസിനസ്സുകാരനാണ് പറയുന്നത് അല്ലേ. അപ്പോൾ തൻ്റെ കാര്യങ്ങളെല്ലാം ഭാര്യയോട് തുറന്നു പറയുന്ന ആ ഒരു ബിസിനസ്സുകാരൻ, അതിന് ഭാര്യയ്ക്ക് തൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഭർത്താവ്, ഇതായിരുന്നല്ലോ അവർ ആദ്യം. പിന്നീട് അദ്ദേഹം തന്നിൽ നിന്ന് പതുക്കെ പതുക്കെ അകലുന്നു എന്ന് ഈ പെൺകുട്ടിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഇവൾ സംശയിക്കുന്നവരായിരിക്കില്ല അത്. കാരണം ഇദ്ദേഹം സംശയിക്കുന്ന, ഈ അമ്മ സംശയിക്കുന്നത് എന്നോടുള്ള അടുപ്പം പോകുന്നു എന്നാണ്. അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ, ഞാൻ തുറന്നു പറയില്ല കാരണം എനിക്ക് അല്ല വ്യക്തമായിട്ടങ്ങ് പറയില്ല. പലപ്പോഴും ഒരു ബിസിനസ്സുകാരനൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. സാമ്പത്തിക പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു മത്സരത്തിനകത്ത് നേരിടുന്ന മറ്റ് പല പ്രശ്നങ്ങൾ വരാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഭാര്യയുടെ റോളെന്ന് പറഞ്ഞാൽ പലപ്പോഴും കുട്ടികളെ പരിചരിക്കുന്നതിനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഭാര്യ. അപ്പോൾ കഴിയുന്നതും പുരുഷൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവനിലേക്ക് ഒതുങ്ങും. ഇത്തരം കാര്യങ്ങൾ ഭാര്യയോട് സംസാരിക്കാൻ അവൻ തയ്യാറാവില്ല. പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഭാര്യയെ അറിയിക്കാതിരിക്കണമെന്ന് വിചാരിക്കും. ഒന്ന്, പലപ്പോഴും അവരുടെ ഈഗോ ആണ്, പുരുഷന്മാരുടെ ഈഗോ ഒരു ഭയങ്കര പ്രശ്നമാണല്ലോ. അതുകൊണ്ട് താൻ പരാജയപ്പെടുന്നു എന്ന് ഭാര്യയ്ക്ക് ഒരിക്കലും തോന്നരുത്, അല്ലെങ്കിൽ താൻ കടം വലിച്ചു വരുത്തുന്നു എന്ന് തോന്നരുത്. അപ്പോൾ അങ്ങനൊരു കടം വലിച്ചു വരുത്തുന്നു എന്ന് പറഞ്ഞാൽ ഭാര്യ എങ്ങനെ പ്രതികരിക്കുമെന്നതിനെക്കുറിച്ച് ഭയങ്കര പേടിയായിരിക്കും. അത്രയൊരു ധൈര്യമായിട്ട് സ്ത്രീകൾക്കത് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതാണ്. അപ്പോൾ എന്തുകൊണ്ടായാലും അയാൾക്ക് എന്തോ അത് ഒളിക്കാനുണ്ട്. അത് സ്നേഹം ഇല്ലാത്തതുകൊണ്ടാണെന്ന് നേരത്തെ കൂട്ടി ഒരു മുൻവിധി എടുക്കുന്നത് ഒട്ട് ശരിയല്ല. പിന്നെ ഒരു മൊബൈൽ ഫോണ് ഇങ്ങനെ കോൾ വരുമ്പോൾ രഹസ്യമായി മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് പോകുന്ന പുരുഷന്മാരെ തോന്നുന്നു പല ഫാമിലികളിലും ഇതൊരു വലിയൊരു പ്രശ്നമാണ്. അത് ഒരു അഫെയർ ഉള്ളത് കൊണ്ടാണ് എന്ന് ഒരു മുൻവിധി എടുത്തിട്ട് മനസ്സിനെ അതിനെക്കുറിച്ച് അതിനെങ്ങനെ ഉപദ്രവിച്ച് സ്ത്രീ ഒരു മാനസിക രോഗി വരെ ആവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ എടുത്ത് ചാടാതിരിക്കുക. ചിലപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും മറ്റു ഇണയുമായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു മനസ്സ് ചിലപ്പോൾ അപ്പോഴുണ്ടാവില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത്, ഇവിടെ ചെയ്യേണ്ടത്, ഇത് കണ്ടുപിടിക്കണം. ഏത്, ഇതൊരു അഫെയറാണോ അല്ല പുള്ളിയുടെ വ്യക്തിപരമായ മറ്റ് ചില കാര്യങ്ങൾ, സ്വകാര്യ ദുഃഖങ്ങൾ, സ്വല്പം സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതൊക്കെ തന്നെ അറിയിക്കാതിരിക്കാനുള്ള ശ്രമമാണോ? അപ്പോൾ അങ്ങനെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ സൃഷ്ടിക്കേണ്ടത് അതൊക്കെ നമ്മളോട് തുറന്നു പറയുവാനുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം, കൂടുതൽ സമാധാനം കൊടുക്കണം, കൂടുതൽ വിശ്വസിക്കണം, കൂടുതൽ സ്നേഹിക്കണം. അങ്ങനെ ആവുമ്പോൾ ആ വിഷമങ്ങളും വേദനകളൊക്കെ ഷെയർ ചെയ്യാൻ തയ്യാറാവും. മിക്കവാറും പുരുഷന്മാരും തയ്യാറാവും. പിന്നെ അല്ല, ഇനി അതൊരു അഫെയർ ആണെങ്കിൽ അത് വ്യക്തമായിട്ട് അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാൻ സ്ത്രീക്ക് എല്ലാ അവകാശമുണ്ട്. പലരും ആണുങ്ങൾ അവരുടെ മൊബൈൽ ഫോണ് പെണ്ണുങ്ങളെ കാണിക്കില്ല, ഭാര്യയെ കാണിക്കില്ല. അപ്പോൾ ഭാര്യമാർക്ക് അറിയാം ഇതെന്ത് ചെയ്യണമെന്ന്, അവരത് രഹസ്യമായിട്ട് എടുത്തൊക്കെ നോക്കിയും. പിന്നെ എത്ര മിടുക്കന്മാരായാലും ഡിലീറ്റ് ചെയ്തൊക്കെ അപ്പക്കളെങ്കിലും എവിടെയെങ്കിലും വെച്ച് രവത്തം പറ്റും. അപ്പോൾ അതും പിടിവിടും. ഇനി അങ്ങനെയാണെങ്കിൽ പോലും അത് പറഞ്ഞ് മനസ്സിലാക്കാനും ആ പഴയ സ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പരസ്പരമുള്ള കമ്മിറ്റ്മെൻറ്റിനെ വീണ്ടും കൊണ്ടുവരാനും തീർച്ചയായിട്ടും കഴിയും. അങ്ങനൊരു മൊബൈൽ ഫോൺ ഒരു മെസ്സേജ് വന്നെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് രഹസ്യമായി പോയി പുറത്തുനിന്ന് സംസാരിക്കുന്നോ അങ്ങനെയാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി, ഞാനൊരു പുരുഷൻ എന്നല്ല ഇത് പറയാം, നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന പെൺകുട്ടി, വളരെയധികം വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ ഒരു പുരുഷനൊരു 100 തവണ എങ്കിലും ചിന്തിക്കാം. അതിനു മുമ്പ് ഒരു പുരുഷൻ എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, ആ ഒരു വിശ്വാസം നമ്മളിലുണ്ടെങ്കിൽ ആ വിശ്വാസം തെറ്റിക്കാതിരിക്കാൻ പുരുഷൻ ശ്രമിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് സ്ത്രീക്കും സംഭവിക്കുന്നത്. ആ സ്ത്രീയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും മനസ്സിലാക്കുകയും അവളുടെ വേദനകളും വിഷമങ്ങളും ഞാൻ എപ്പോഴും നിന്നോടൊപ്പം ഉണ്ട് എന്ന ഒരു പ്രതീതിയില്ല. അങ്ങനെ ആണെങ്കിൽ, പുരുഷനാണെങ്കിൽ സ്ത്രീയും അങ്ങനെ തെറ്റിപ്പോകാൻ സാധ്യതയില്ല. എന്തായാലും ഈ ഒരു കത്തിനകത്ത് ഒരു പക്ഷേ ഇവൻ്റെ അഫെയർ ആയിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മിക്കവാറും കേസുകൾ അങ്ങനെയല്ല, അവരുടേതായ ചില സാമ്പത്തിക ബുദ്ധിമുട്ടും അതും ഒക്കെ അവർ ഒളിക്കാൻ ശ്രമിക്കുകയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പെൺകുട്ടി ചാടി വിടുന്നൊരു അഫെയർ തന്നെയാണെന്ന് പറയും,
പിന്നെ അത് ബഹളവും വഴക്കവും പിന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നവും അവസാനം ഇവൻ വിചാരിക്കും ഇനി ഒരു അഫയർ തുടങ്ങിയിട്ടേ കാര്യമുള്ളൂ. അത്തരത്തിൽ ചെന്ന് അപ്പോൾ അതുണ്ടാവായിരിക്കട്ടെ സഹോദരി ചെയ്യേണ്ടത്. ശരിക്കും വാച്ച് ചെയ്യുക, മനസ്സിലാക്കുക. അങ്ങനെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാണുമെങ്കിൽ അത് ഷെയർ ചെയ്യാൻ തയ്യാറാവുക, അതിന് പ്രതിവിധി കണ്ടെത്തുക, അങ്ങനെ ആ കുടുംബം ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇനി അഫയർ ആണെങ്കിൽ പോലും അത് ശരിക്കും ഒരു ഭാര്യ എന്ന നിലയിൽ അവകാശത്തോടു കൂടി തന്നെ അതിലിടപെട്ട് അതിനെ മാറ്റി അദ്ദേഹത്തെ ഈ പാവപ്പെട്ട പുരുഷന്മാരെ ഭാര്യമാരെ രക്ഷിക്കണം. സ്വാമി വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകി. അപ്പോൾ എന്തൊരു കാര്യത്തിനോട് നമ്മൾ സമീപിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു. അത് വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. കാരണം പലരും ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അതിനുള്ള മറുപടി വളരെ വ്യക്തമായിട്ട് വളരെ ലളിതമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കുള്ള കത്തുകളും ഒക്കെ ഇൻസൈറ്റിലേക്ക് വീണ്ടും വരണം. തീർച്ചയായിട്ടും ഞങ്ങൾ അത് എല്ലാ കത്തുകളും തന്നെ വായിക്കാൻ ശ്രമിക്കും. വരുന്ന അധ്യായങ്ങളിലെങ്കിലും ഞങ്ങൾ ബാക്കിയുള്ള കത്തുകളൊക്കെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിട വാങ്ങുന്നു. നമസ്കാരം. നമസ്കാരം.